ഹായോ, വെൽക്കം ടു സൈലം ലേണിംഗ് ആപ്പ്. നിങ്ങളുടെ എൻട്രൻസ് പ്രിപ്പറേഷൻസിനും ബോർഡ് പ്രിപ്പറേഷൻസിനും വേണ്ടി എങ്ങനെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാമെന്നുള്ളത് ഇൻട്രഡക്ടറി വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സൈലം ലേണിംഗ് ആപ്പ് വഴി എങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ കാണുന്നു, എങ്ങനെ നമ്മൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ അല്ലേ. അപ്പൊ നോക്കിക്കേ, ഞാൻ എനിക്കൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉണ്ട്. അത് ഉപയോഗിച്ച് ഞാൻ എന്റെ ലേണിംഗ് ആപ്പിലേക്ക് നമ്മുടെ ലേണിംഗ് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. സോ എന്ത് ചെയ്യുന്നു, ഞാൻ എന്റെ മെയിൽ അഡ്രസ് എൻറ്റർ ചെയ്യുന്നു, കറസ്പോണ്ടിംഗിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ പാസ്വേഡ് എൻറ്റർ ചെയ്യുന്നു. യെസ്, ഞാൻ പാസ്വേഡ് എൻറ്റർ ചെയ്യുന്നു, സൈൻ ഇൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യമായി കാണുന്നതാണ് നമ്മുടെ ആപ്പിന്റെ ഫ്രണ്ട് ഇന്റർഫേസ്. ഓക്കെ, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതായത് നമ്മുടെ ഹോം എന്ന് എഴുതിയിരുന്ന ഐക്കൺ കാണാം. ആ ഹോമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ലൈവ് വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. നോക്കുക, കണ്ടോ, ഓരോ ഷെഡ്യൂൾഡ് ലൈവ് വീഡിയോസും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലൈവിലേക്ക് ആക്സസ് ചെയ്യാം. കൂടാതെ തന്നെ ഡെയിലി ക്വിസസും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വിസസും എന്താണ് അവിടെ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സസ് എന്ന ഐക്കൺ നോക്കുക. ക്ലാസ്സസ് എന്ന ഐക്കണിൽ എന്റെ എല്ലാ ക്ലാസ്സുകളും, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴ്സിലുള്ള എല്ലാ ക്ലാസ്സസും ആ ക്ലാസ്സസിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്രാക്ടീസ് ആണ്, നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള ക്യൂ ബാങ്കുകളെല്ലാം പ്രാക്ടീസ് എന്ന സെക്ഷനിൽ അവൈലബിൾ ആണ്. സിമിലർലി ടെസ്റ്റ് ഐക്കൺ നോക്കുക. നിങ്ങൾ നീറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ജെഇ പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാം പാറ്റേൺ അറ്റൻഡ് ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊരു നീറ്റ് ആസ്പിരന്റ് ആണ്, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴ്സ് ഏതാണെന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് കൺഫേം ചെയ്യാം. സോ എന്ത് ചെയ്യുക, ആദ്യമേ നമ്മുടെ ഹോം ഐക്കൺ നോക്കും. അതിന് നേരെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്, അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സോ അവിടെ സ്വിച്ച് സെഗ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിസിബിൾ ആണ്. ആ സ്വിച്ച് സെഗ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പേരും, ഹായ് നിങ്ങളുടെ പേര്, യു ആർ കറന്റ്ലി ഇൻ എക്സ്ക്ലൂസീവ് നീറ്റ് 2022 റിപ്പീറ്റേഴ്സ് നീറ്റ് സെഗ്മെന്റ്, അതായത് നിങ്ങളുടെ സെഗ്മെന്റ് ഏതാണോ, നിങ്ങളുടെ കോഴ്സ് ഏതാണോ, അതവിടെ വിസിബിൾ ആയിരിക്കും. ഇൻ കേസ് അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ നിങ്ങൾ നീറ്റ് ആസ്പിരന്റ് ആയതുകൊണ്ട് തന്നെ നീറ്റിൽ പ്രസ് ചെയ്യുക, ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. അവിടെ മൂന്ന് ബണ്ടിൽസ് കാണാം. നിങ്ങൾ നീറ്റിൽ ഏതാണ് ചൂസ് ചെയ്ത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാകുന്നത്. സപ്പോസ് യു ആർ എ റിപ്പീറ്റർ സ്റ്റുഡന്റ്, ക്ലിക്ക് ഓൺ ദ ഐക്കൺ എക്സ്ക്ലൂസീവ് നീറ്റ് 2022 റിപ്പീറ്റേഴ്സ്. ഇഫ് യു ആർ എ കിങ്സ് 11 സ്റ്റുഡന്റ്, എന്ത് ചെയ്യുക, നീറ്റ് 2023 +1 ട്യൂഷൻ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇഫ് യു ആർ എ സൂപ്പർ കിങ് സ്റ്റുഡന്റ്, എന്ത് ചെയ്യുക, നീറ്റ് 2022 +2 ട്യൂഷൻ എന്ന ഐക്കൺ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. ഓക്കെ, സോ സപ്പോസ് ഞാനൊരു റിപ്പീറ്റർ സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്തു, എക്സ്ക്ലൂസീവ് നീറ്റ് 2022 റിപ്പീറ്റർ ബാച്ച് എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു, സേവ് ചെയ്തു. ഇനി നിങ്ങൾ കാണുന്നത് നമ്മുടെ ഹോം ഐക്കണാണ്. ഹോം വിൻഡോയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ്, നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ലൈവ് വീഡിയോസ് എല്ലാം എന്താണ് വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് കിങ്സ് 11 ബാച്ചിനും സൂപ്പർ കിങ്സ് ബാച്ചിനും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, എനിക്ക് നൽകിയിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ ക്ലാസ്സസ് കാണാൻ പോകണം. സോ ഞാൻ ക്ലാസ്സസ് നോക്കി, ക്ലാസ്സസ് ഐക്കൺ പ്രസ് ചെയ്തപ്പോൾ അവിടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ എല്ലാ സബ്ജക്റ്റുകളും എന്ത് ചെയ്തു, അവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് കാണാൻ പോവുകയാണ്. സോ ഫിസിക്സ് +1 ഞാൻ ചൂസ് ചെയ്തു. ഫിസിക്സ് +1-ൽ ഞാൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. അവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ വീഡിയോ എന്ത് ചെയ്തു, കണ്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് വീഡിയോ കാണുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ ദ ഡിസ്കഷൻസ്, ക്ലിക്ക് ഓൺ ദ ഡിസ്കഷൻസ്. അവിടെ എന്താണ് നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ, എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക, പോസ് ദ ആൻസർ, യു വിൽ ഗെറ്റ് എ റിപ്ലൈ വിത്തിൻ 24 hours. ഓക്കെ, സോ വീഡിയോ കണ്ടു, നിങ്ങൾ അനലൈസ് ചെയ്തു, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ആ സ്ലൈഡ്സിലേക്ക് നോക്കുക. ദാറ്റ് ഈസ് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ആ ലെക്ചർ നോട്ടുകൾ മൊത്തം സ്ലൈഡ്സിൽ അവൈലബിൾ ആയിരിക്കും. ആഫ്റ്റർ വാച്ചിങ് ദ വീഡിയോ, നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചെക്ക് പോയിന്റ് ഈസ് ടു ഡൂ ദ ക്വസ്റ്റ്യൻസ്, അതായത് ആ സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് പോയിന്റ് ക്വിസുകൾ വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ചാപ്റ്റർ, ആ ചാപ്റ്റർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട്സ് അവൈലബിൾ ആണ്. ഇൻ ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ നോട്ട്സ് ഉണ്ടാവും, നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്കത് പഠിക്കാനും സാധിക്കും. ഓക്കെ, സോ ഇത്രയും ഓപ്ഷൻസ് ആണ് നിങ്ങൾ ഒരു വീഡിയോ ലെസൺ കാണുമ്പോൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. വീഡിയോ ലെസൺസ് കണ്ടു, ചെക്ക് പോയിന്റ് ക്വിസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്നും ചെയ്ത് പഠിക്കാനായി എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ ദ പ്രാക്ടീസ് സെഷൻ. പ്രാക്ടീസ് എന്ന് പറഞ്ഞ ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ക്യൂ ബാങ്ക് ആക്സസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാം. അതായത് നിങ്ങളുടെ
ഏത് ഇയറാണ് പ്ലസ് വൺ പ്ലസ് ടു അതിൽ ഏത് സബ്ജക്റ്റ് ആണ് എന്ന് ചൂസ് ചെയ്തതിന് ശേഷം സപ്പോസ് ഞാൻ പ്ലസ് വൺ ഫിസിക്സ് എടുക്കുകയാണ്. അവിടെ എനിക്ക് ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ്റെ ക്യൂ ബാങ്ക് ഞാൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ പ്ലസ് വൺ ഫിസിക്സ്, പ്ലസ് വൺ സിലിക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ഡൗൺ, അവിടെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഐക്കൺ ഉണ്ട്. അവിടെ നമുക്ക് എന്തുണ്ട്, യൂണിറ്റ്സ്, ഡയമെൻഷൻസ്, എറേഴ്സ്, സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഓരോ സെക്ഷനിൽ നിന്നുമുള്ള ക്യൂ ബാങ്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ചെയ്യുക, സോൾവ് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇനി പ്രധാനമായും നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരമുള്ള എക്സാം സീരീസുകളാണ്. സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ, മിനി ടെസ്റ്റ് ആൻഡ് ഗ്രാൻഡ് ടെസ്റ്റ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള എക്സാം സീരീസുകൾ നിങ്ങൾക്ക് ഉണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സബ്ജക്ട് വൈസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻ ക്ലിക്ക് ചെയ്യുക. പ്രാക്ടീസ് സെഷനിൽ സ്ക്രോൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മിനി ടെസ്റ്റ് സീരീസ്, സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ് എന്നിങ്ങനെ ഐക്കൺസ് കാണാം. നിങ്ങൾ സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ് ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ ക്ലിക്ക് ഓൺ ദ സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ്. ഓക്കെ, സോ സ്ക്രോൾ ഡൗൺ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെ മൂന്ന് സബ്ജക്റ്റുകൾ കാണാം. അതിൽ ഫിസിക്സ് എടുക്കുക. സോ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 ആണ് ആക്സസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ക്ലിക്ക് ഓൺ ദ ടേക്ക് ക്വിസ് ബട്ടൺ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റാർട്ട് ടെസ്റ്റ്. ഓക്കെ, അപ്പം സബ്ജക്ട് വൈസ് ടെസ്റ്റിൽ നിങ്ങളുടെ സെക്ഷനിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 നിന്നും 50 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 50 ചോദ്യങ്ങളും എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സബ്മിറ്റ് യുവർ ആൻസർ. ആഫ്റ്റർ ദാറ്റ് സബ്മിറ്റ് യുവർ ആൻസർ, നിങ്ങളുടെ സൊല്യൂഷൻസ് ദാറ്റ് ഇസ് നിങ്ങളുടെ റിസൾട്ട് അനാലിസിസും നിങ്ങളുടെ സ്കോറും അതുപോലെ തന്നെ സൊല്യൂഷൻസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മിനി ടെസ്റ്റ് എന്ന് പറയുന്നത്. മിനി ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രാക്ടീസ് ഐക്കണിൽ മിനി ടെസ്റ്റ് ഫോർ നീറ്റ് റിപ്പീറ്റേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണം. ഓക്കെ, സോ മിനി ടെസ്റ്റ് സീരീസിലും ഇതുപോലെ തന്നെ യു സ്ക്രോൾ ഡൗൺ, അവിടെ നിങ്ങളുടെ ഫേസ് 1 നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരമുള്ള മിനി ടെസ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ക്ലിക്ക് ഓൺ ഫേസ് 1, അവിടെ മിനി ടെസ്റ്റ് 1 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ ടേക്ക് ക്വിസ്, റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റാർട്ട് ടെസ്റ്റ്. സോ നമ്മുടെ ചാപ്റ്റർ ദാറ്റ് ഈസ് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും അതുപോലെ തന്നെ ബയോളജിയിലെയും നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ബേസിലായിരിക്കും മിനി ടെസ്റ്റ് വരിക. അപ്പോൾ ആ മൂന്ന് ചാപ്റ്റേഴ്സും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ് കിങ്ഡം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇത് പ്രകാരം എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ക്വിസസ് അറ്റൻഡ് ചെയ്യുക, സിമിലർലി ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യുക, സൊല്യൂഷൻസ് റീഡ് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് അനലൈസ് ചെയ്യുക. നീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട എക്സാംസ് ആണ് ഗ്രാൻഡ് ടെസ്റ്റ് സീരീസ്. സോ ഗ്രാൻഡ് ടെസ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ടെസ്റ്റ് ഐക്കൺ. അവിടെ ഗ്രാൻഡ് ടെസ്റ്റിൻ്റെ ടൈം ടേബിൾ പ്രകാരമുള്ള ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. യു ക്യാൻ ചൂസ് ദ ടെസ്റ്റ് സീരീസ്. അത് പ്രകാരം എന്ത് ചെയ്യുക, നിങ്ങൾ നീറ്റ് പാറ്റേണിലുള്ള, പ്രോപ്പർ നീറ്റ് പാറ്റേണിലുള്ള ഗ്രാൻഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ടേക്ക് ക്യൂസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ടേക്ക് ക്യൂസിൽ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക, സ്റ്റാർട്ട് ടെസ്റ്റ് ചെയ്യുക. സോ അവിടെ സെക്ഷൻ വൈസുകൾ, ദാറ്റ് ഈസ് ഫിസിക്സ് സെക്ഷൻ എ, ഫിസിക്സ് സെക്ഷൻ ബി, ബയോളജി സെക്ഷൻ, ദാറ്റ്സ് ബയോളജി, സുവോളജി സെക്ഷൻ എ, സുവോളജി സെക്ഷൻ ബി, ബോട്ടണി സെക്ഷൻ എ, ബോട്ടണി സെക്ഷൻ ബി, ആൻഡ് കെമിസ്ട്രി സെക്ഷൻ എ, കെമിസ്ട്രി സെക്ഷൻ ബി. ഇത്രയും ബണ്ടിൽസിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. എല്ലാം ചെയ്ത് നോക്കുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സോ മേക്ക് ഷുവർ യു സ്കോർ വെരി വെൽ ഇൻ യുവർ ഗ്രാൻഡ് ടെസ്റ്റ് ഓൾസോ. സോ ലെറ്റ്സ് ഹാവ് എ ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ് വിത്ത് സൈലം ലേണിംഗ് ആപ്പ്. ഐ വെൽക്കം യു ഓൾ.